മൊത്താസ് അസൈസ പേടിച്ച് ഗാസയിൽ നിന്നും രാജ്യം വിട്ടോ? ക്രൂരവും നഗ്നവുമായ മുഖം തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തും തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചും ലോകശ്രദ്ധ നേടിയ ഫോട്ടോഗ്രാഫറാണ് മൊത്താസ് അസൈസ. ഈ മൊത്താസ് അസൈസ ഗാസയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തിരിച്ചു എന്നതാണ് പുതിയ വാർത്ത. ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിൽക്കുന്ന അസൈസയുടെ സ്റ്റാറ്റസ് വീഡിയോ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സുപ്രധാനമായ രണ്ടാം യാത്രയ്ക്ക് സമയമായി എന്നാണ് അസൈസ അത്തോടൊപ്പം കുറിച്ചിരിക്കുന്നത്. ഇനിയുള്ള പോരാട്ടം പുറത്താണെന്നും അതേറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്നും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. മൊത്താസ് അസൈസയെക്കുറിച്ച് നമുക്കറിയാം, ലോകം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ കം ജേർണലിസ്റ്റ്. ഇസ്രയേൽ ഗസയെ ആക്രമിക്കുന്നത് തുടങ്ങിയത് മുതൽ തൻ്റെ ക്യാമറയിൽ ഓരോ ഭീകര ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിരുന്ന ആൾ, ഇൻസ്റ്റാഗ്രാമിൽ 18 മില്യണിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ളയാൾ, ഒരുപക്ഷേ ഈ യുദ്ധവാർത്തകളും വിവരങ്ങളും ലോകത്തോട് ഏറ്റവും കൂടുതൽ പങ്കുവച്ചയാളും മൊത്താസ് അസൈസയാവാം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനേക്കാൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതും എൻഗേജ് ചെയ്യുന്നതും മൊത്താസയുടെ ഈ ഇൻസ്റ്റാ പേജിലാണ്. മൊത്താസയുടെ ഈ ഇൻസ്റ്റാ പേജിലാണ് എന്ന് ഈയിടെ ഒരു വിശേഷണവും ഉണ്ടായിരുന്നു. അങ്ങനെയൊരാൾ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ദൗത്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് യുദ്ധഭൂമിയിൽ നിന്നും പിന്മാറിയത് എന്തുകൊണ്ടാണ് എന്നാണ് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മൊത്താസ് അസൈസയുടെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരു സ്റ്റാറ്റസ് വീഡിയോ ഇങ്ങനെയായിരുന്നു. തൻ്റെ കൂടെ നിഴലായി നിന്ന് കണ്ണിന് കണ്ണായും കാലിന് കാലായും നിന്ന സുഹൃത്തും സഹപ്രവർത്തകനുമായ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് യാഗി കൊല്ലപ്പെട്ടിരിക്കുന്നു. സഹപ്രവർത്തകൻ മുഹമ്മദ് യാഗി രക്തസാക്ഷിത്വം വരിച്ചിരിക്കുന്നു. അബൂസാലിൻ, ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്നെഴുതിയ ശേഷവും ഏറ്റവും ദുഃഖത്തോടെ ആ കുറിപ്പിങ്ങനെ അവസാനിപ്പിച്ചു, എനിക്ക് അള്ളാഹു മതി, അവനാണ് ഏറ്റവും നല്ല നിർവാഹകൻ. ഏറെ വൈകാരികമായിരുന്നു ആ കുറിപ്പും സഹപ്രവർത്തകനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളും. ഒരു പക്ഷേ മൊത്താസ് അസൈസക്കറിയാം താനും ഒട്ടും സുരക്ഷിതനല്ല ഈ ഭൂമിയിലെന്ന്. ഇതിനോടകം തന്നെ അനേകം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഗാസയിൽ. രണ്ടാം ലോക മഹായുദ്ധത്തെക്കാളും കൂടുതൽ വേഗത്തിൽ അനേക മാധ്യമപ്രവർത്തകരുടെ ശവപ്പറമ്പാവുക കൂടിയാണ് ഗാസ. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ മണ്ണിൽ തൻ്റെ ജീവനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് അസൈസ തിരിച്ചറിയുന്നുണ്ടാവണം. മാത്രവുമല്ല, ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന കൊടും ക്രൂരതകൾ ലോകത്തെ അറിയിക്കുന്നവരെ ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ടോ ആയുസിൻ്റെ ഫലം കൊണ്ടോ ഒക്കെയാവാം അസൈസ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. തന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നും അസൈസ തൻ്റെ യാത്രാവിവരം പങ്കുവച്ച സ്റ്റാറ്റസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അവർ എന്നെ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടാൻ നോക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതോ താൻ അനുഭവിച്ചതോ ആയ കാര്യങ്ങളെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ എല്ലാ ഇരുണ്ട സ്ഥലങ്ങളിലും ഒരു തരം പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയില്ലാതെ എനിക്കൊരിക്കലും തുടരാൻ കഴിയില്ല. ഞാൻ എൻ്റെ രണ്ടാമത്തെ യാത്ര ആരംഭിച്ചത് കൂടുതൽ കാണിക്കാനും കൂടുതൽ സംസാരിക്കാനുമാണ്. വംശഹത്യ അവസാനിക്കുന്നതുവരെ ഇത് നിർത്തില്ല. എൻ്റെ പരമാവധി ഞാൻ ചെയ്യും എന്നുമുള്ള കുറിപ്പ് അദ്ദേഹം പുറത്തുനിന്നുള്ള പോരാട്ടം തുടരും എന്നു തന്നെയുള്ള സൂചനകളാണ്. യാത്രാവിവരം പങ്കുവച്ച വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിറയെ ഇസ്രയേലികളുടെയും സയനിസ്റ്റുകളുടെയും കളിയാക്കലുകളാണ്. പേടിച്ച് നാടുവിടുകയാണോ എന്നാണ് അവർ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത്. മൊത്താസ് അസൈസയുടെ അസാന്നിധ്യം ഇസ്രയേലിന് ഏറെ ഗുണകരം തന്നെയാകും ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കാരണം അയാളെ ലോകം ശ്രദ്ധിക്കുന്നു എന്നത് തന്നെയാണ് ഇസ്രയേൽ അയാളെ ഇത്ര ഭയപ്പെടുവാനുള്ള മറ്റൊരു കാരണവും. എന്നാൽ മൊത്താസയോടൊപ്പം ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാർ ഇപ്പോഴും അവിടെ തന്നെ ഗാസയിൽ സേവനം തുടരുകയാണ്. അവർ നിരന്തരം അപ്ഡേറ്റുകൾ ചെയ്യുന്നുമുണ്ട്. മൊത്താസയുടെ പദ്ധതികൾ എന്താണെന്ന് അറിഞ്ഞാലല്ലാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചും ഗാസയിൽ നിന്നുള്ള പെട്ടെന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ചും മുൻവിധിയോടെ പ്രതികരിക്കാൻ കഴിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ അപ്ഡേഷനുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.